Hi friends, video like a lavaku swagadam. Ipper is September hour of the plus one exam. Edam Pona with the article Cheller chose the chicken with some shi. I don't know. Namka grace mark undavo and the regalia. At the Sherikum Ningal undavo the sobhoigamai to some shi and the Niana Karna kind of a shamari with the article grace mark of Kotinu. Last year Ippa pass out a plus one plus two with the article Kamathra on a grace mark of Kodaka Dirinade. അപ്പോൾ അവിടെ അവർ പെട്ടെന്ന് ഒരു സർക്കുലർ ഇറക്കുമായിരുന്നു. അതായത് ഈ 2019-21 വരെ വരുന്നത്, 19-21 എന്ന് പറഞ്ഞാൽ 19-20 അവരെ പ്ലസ് വൺ ആയിരുന്നു, 20-21 അവരുടെ പ്ലസ് ടു ആയിരുന്നു. അപ്പോൾ 2019-21 വരെ വരുന്ന, അല്ലെങ്കിൽ 2020-21 പ്ലസ് ടു എക്സാം എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് രണ്ട് സെൻറ്റൻസിൽ ഒതുങ്ങുന്ന ഒരു സർക്കുലർ പെട്ടെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുമായിരുന്നു. അതുപോലെ ഹയർ സെക്കൻഡറിക്ക് മാത്രമല്ല, SLC ഹയർ 10-12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് അവർക്ക് മാത്രം ബാധകമാകുന്ന ഒരു സർക്കുലർ അപ്പോഴിറക്കുമായിരുന്നു. അതിന് മുന്നേ വരെയും ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഓൺലൈനായിട്ടാണെങ്കിലും ഇപ്പോൾ പ്ലസ് വൺ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ, അത് സ്കൗട്ടാവട്ടെ, ഗൈഡാവട്ടെ, NSS ആവട്ടെ, NCC ആവട്ടെ, SPC ആവട്ടെ, മുഴുവൻ വിദ്യാർത്ഥികളും അവരവരുടെ ക്ലബ്ബ് അല്ലെ അവരവരുടെ പ്രത്യേക ഏരിയയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം തീർത്തും ചോദിക്കേണ്ടത് തന്നെയാണ്, ന്യായമായൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരണോ തരണ്ടയോ എന്ന് ഡയറക്ടറേറ്റ് തീരുമാനിക്കും. തരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ പാസ് ഔട്ടായ പ്ലസ് ടുവിന് ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് സർക്കുലർ ഇറക്കി, അവർക്ക് കൊടുക്കേണ്ടതില്ല എന്നേ ഇറക്കിയിട്ടുള്ളൂ. അല്ലാതെ ഇനി അങ്ങോട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കോ SLC വിദ്യാർത്ഥികൾക്കോ ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പൊതുവായ ഒരു സർക്കുലർ അല്ല ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കഴിഞ്ഞ ബാച്ചിന് മാത്രം വേണ്ടിയിട്ടാണ് ഒരു സർക്കുലർ ഇറക്കിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരൂല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ തരുമെന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുമില്ല. അപ്പോൾ തരാം തരാതിരിക്കാം, എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടട്ടെ എന്ന്. ഇൻ കേസ് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നമുക്കറിയാം ഇപ്പോഴവർക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാതെ കൊണ്ട് വേറൊരു ഡിസിഷൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും, സ്കൗട്ട്, ഗൈഡ്, NCC, SPC എല്ലാവർക്കും, NSS എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷന് ഡിഗ്രി അഡ്മിഷന് പോകുമ്പോഴും ബോണസ് പോയിൻ്റ് 15 മാർക്ക്സ്, എല്ലാവർക്കും 15 മാർക്ക് ബോണസ് പോയിൻ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കായി കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും നിങ്ങളുടെ പ്ലസ് ടു കഴിഞ്ഞ് വാലുവേഷനൊക്കെ കഴിഞ്ഞ് ആ സമയത്തിലൂടെ ഉള്ളിൽ എന്തായാലും ഒരു കൺഫേമായ ഡിസിഷൻ വരുമായിരിക്കും. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കിട്ടട്ടെ എന്ന്. കാരണം ഗ്രേസ് മാർക്ക് ഇല്ലാത്തതിൻ്റെ ഒരുപാട് വിഷമം ലാസ്റ്റ് ബാച്ച് അറിഞ്ഞതാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, അവർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് ആ ഒരു ബാച്ചിന് മാത്രം ഇറക്കിയ സർക്കുലറാണ്. ഇനി അങ്ങോട്ടുള്ളവർക്ക് കൊടുക്കേണ്ട എന്ന തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വാങ്ങിയുമുണ്ട്. എന്നാൽ നമുക്ക് കൺഫേമായി കിട്ടുമെന്ന് പറയാൻ പറ്റുകയുമില്ല. നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള മറുപടി. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും